أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خاتم الأنبياء حضرت محمد مصطفى صلى الله عليه وسلم തിരുമേനിയുടെ ദീർഘദർശന പ്രകാരം ഈ കാലഘട്ടത്തിൽ മനുഷ്യരാശിയുടെ വിശിഷ്യ മുസ്ലിം സമൂഹത്തിന്റെ സമഗ്രമായ സമുദ്ധാരണത്തിനായി അല്ലാഹുവിനാൽ നിയോഗിക്കപ്പെട്ട വാഗ്ദത്ത മഹ്ദി മസീഹാണ് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് അലൈഹി സലാം. ആ മഹാത്മാവ് ദൈവിക കൽപ്പന പ്രകാരം ആരംഭിച്ച ഇസ്ലാമിക പുനരുജ്ജീവന പ്രക്രിയയാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. വിവിധ പ്രത്യയ ശാസ്ത്രങ്ങൾക്കും മതങ്ങൾക്കും മേൽ ഇസ്ലാമിൻ്റെ വൈജയന്തി ഉയർത്തിയ ഹസ്രത്ത് അഹമ്മദ് അലൈഹി സലാമിൻ്റെ വിയോഗത്തെ തുടർന്ന് വിശുദ്ധ ഖുർആൻ്റെ വാഗ്ദാനവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനവുമനുസരിച്ച് സ്ഥാപിതമായ ഖിലാഫത്ത് വ്യവസ്ഥിതിയുടെ കീഴിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇന്ന് 195 രാജ്യങ്ങളിൽ കർമ്മനിരതമാണ്. ഇപ്പോഴത്തെ ആഗോള ഖലീഫ ഹസ്രത്ത് മിർസ മസ്രൂർ അഹമ്മദ് സാഹിബ് അയ്യദല്ലാഹു തആല ബിനസറിൽ അസീസാണ്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ സി ഡിയിലൂടെ അവതരിപ്പിക്കുന്ന വിഷയം ഖത്മ നുബുവത്തും ഈസബിനു മറിയമിൻ്റെ വരവും. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അമ്മാ ബഅദു ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം ഇന്നക ഹമീദുൻ മജീദ്. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് സ്ഥാപകരുടെ വാദം. ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്ത അതനുസരിച്ച് മനുഷ്യ സമൂഹത്തിനെ അല്ലാഹുവിലേക്ക് നയിക്കുന്നതിന് വേണ്ടി വന്ന ദൈവ നിയോഗിതനാണ് എന്നാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വരവിനെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ വരാനിരിക്കുന്ന ഇബ്നു മറിയം എന്ന പേരിൽ വരുന്ന ആൾ പ്രവാചകനായിരിക്കും എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ എതിർക്കുന്ന മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഒരു കാരണം പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ പ്രവാചകനായിട്ട് ഒരാൾ വരാൻ പാടില്ല എന്നാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്ന തൻ്റെ ഉമ്മത്തിലെ ഇബ്നു മറിയമിനെ പ്രവാചകനെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും അത് പറഞ്ഞുകൊണ്ടും അത് പ്രചരിപ്പിച്ചുകൊണ്ടും ആണെങ്കിലും മുഹമ്മദിയുടെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വരാൻ പാടില്ല എന്നവർ പറയും. ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന് വിശുദ്ധ ഖുർആനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹുവിന്റെ തിരുവചനങ്ങളും ഇസ്ലാമിൽ അംഗീകരിക്കുന്ന മറ്റ് പ്രമാണങ്ങളും ഇതിനെതിരല്ലാത്ത മറ്റ് പ്രമാണങ്ങളും സാധാരണ ബുദ്ധിപരമായിട്ടുള്ള തെളിവുകളും നാം ഈ കാര്യത്തിൽ അവലംബിക്കുന്നതാണ്. എനിക്ക് ഈ കാര്യത്തിൽ ഇവർ മർമ്മപ്രധാനമായി വെക്കുന്ന ഒരായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തർക്കങ്ങൾ കൊണ്ടുവരുന്നത്. അതായത് സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ അധ്യായത്തിലെ ഖുർആനിലെ 41-ാമത്തെ വചനം, മാക്കാന മുഹമ്മദുൻ അബാ അഹദി മിൻ റിജാലിക്കും വലാക്കിർ റസൂൽ അല്ലാഹി വ ഖാത്തമ നബീൻ എന്ന ആയത്തിന് മുഹമ്മദ് നിങ്ങളിൽ ഒരു പുരുഷൻ്റെയും പിതാവല്ല, പക്ഷേ അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനാണ്. ഖാത്തമൻ നബീൻ ഖാത്തമൻ നബീനുമാണ്. ഖാത്തമൻ നബീൻ എന്നതിനെ പ്രവാചകന്മാരുടെ മുദ്ര എന്നാണ് നേർക്കുനേരെയുള്ള അർത്ഥം. ഇത് മറ്റ് മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ സാധാരണഗതിയിൽ അവരിതിന് കൊടുക്കുന്ന അർത്ഥം പ്രവാചകന്മാരുടെ സമൂഹത്തിൽ അവസാനം വന്ന ആളാണ് മുഹമ്മദ് നബി എന്നാണ്.
അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരിൽ അവസാനം വന്ന ആളാണ്. അതുകൊണ്ട് അത് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് ഈ ഉമ്മത്തിൽ ഇനി ആര് വന്നാലും പ്രവാചകത്വം അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല, ഇബ്നു മറിയമാകട്ടെ ആരാകട്ടെ എന്ന ഒരു വാദം. മറ്റൊന്ന്, ഇബ്നു മറിയമിനുള്ള പ്രവാചകത്വം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ലഭിക്കുന്നതല്ല, റസൂലുള്ളാഹിയുടെ ഉമ്മത്തിൽ റസൂലുള്ളാഹ വന്നതിന് ശേഷം ലഭിക്കുന്നതല്ല, അതിന് മുമ്പ് ലഭിച്ച ഈസബിന് മറിയമ്മിന് മുമ്പേ ലഭിച്ചതാണ്. അതുകൊണ്ട് അതൊരിക്കലും ഖത്മുൽ നബുവ്വത്തിനെതിരല്ല എന്നവർ പറയുന്നു. ആ ചർച്ചയിലേക്ക് പിന്നീട് കടക്കാം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്നെ ഖാത്തമുൻ നബിയീൻ എന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. അപ്പോൾ ഇനി ഒരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ വരികയില്ല എങ്കിൽ അത് അള്ളാഹു തന്നെ പറയണം. അതായത് ഖത്തമുൻ നബിയുടെ വ്യാഖ്യാനം അല്ലാഹു പറയണം. വരും എന്നാണ് ഖുർആനിലുള്ളതെങ്കിൽ ഖത്തമുൻ നബിയിന് ഇനി പ്രവാചകൻ വരികയില്ല എന്ന അർത്ഥം കൊടുത്തത് തെറ്റാണെന്ന് പറയേണ്ടി വരും. കാരണം ഖുർആനിൽ വൈരുദ്ധ്യമില്ല. അപ്പോൾ ഞാൻ മൗലവി എൻ്റെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മൗലവി ശംസുദ്ദീൻ സാഹിബ് അവരുകളും മൗലാന നജീബ് സാഹിബ് അവരുകളുമാണ്. മൗലവി ശംസുദ്ദീൻ സാഹിബിനോട് ഞാൻ ചോദിക്കുകയാണ്, പിന്നെ നമ്മൾ ഈ കാര്യം ജനങ്ങൾക്ക് മനസ്സിലാകാൻ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കാര്യം ആദ്യം ചർച്ച ചെയ്യാം. ഖുർആനിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉമ്മത്തിൽ ഒരു ആള് പ്രവാചകത്വവാദവുമായിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വരാം എന്നതിന് തെളിവായിട്ട് ഉദ്ധരിക്കാവുന്ന ആയത്തുകളുണ്ട്. അതിൽ ഒരായത്ത് താങ്കൾ ഉദ്ധരിച്ചാൽ അത് ഖുർആൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് അതെന്താണെന്നുള്ളത് നോക്ക്. ഇത് വിശുദ്ധ ഖുർആനിലെ സൂറ ആലി ഇംറാനിലെ 52-ാമത്തെ ആയത്തിൽ അള്ളാഹു പ്രവാചകന്മാരിൽ നിന്ന് ഒരു കരാർ വാങ്ങിയതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് ആയത്തിങ്ങനെയാണ്, വൈദ അഹദല്ലാഹു മീസാക്കൻ നബീന ലമ ആത്തയത്തുക്കും മിൻ കിതാബിൻ വഹിക്കുമത്തിൻ സുമ ജാക്കും റസൂലും മുസദ്ദിഖ് ലിമാമാക്കും ല തുഅ്മിനുന്ന ബിഹി വല തൻസുറന്ന. അതായത് അള്ളാഹു പ്രവാചകന്മാരിൽ നിന്ന് അവരുടെ കരാർ വാങ്ങിയ സന്ദർഭം എന്താണ് കരാർ? അതിനെ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ലമ ആത്തയത്തുക്കും മിൻ കിതാബിം വഹിക്കുമത്തിൻ, നിങ്ങൾക്ക് കിതാബും ഹിക്മത്തും വന്നതിന് ശേഷം സുമ ജാക്കും റസൂലും, നിങ്ങൾക്ക് ഇടയിൽ നിങ്ങളുടെ അടുത്തൊരു റസൂൽ വരികയാണെങ്കിൽ, ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ, മുസദ്ദിഖുൽ ലിമാമാക്കും, നിങ്ങളുടെ അടുത്തുള്ളതിനെ സാക്ഷ്യം പെടുത്തിക്കൊണ്ട്, അങ്ങനെ ഒരു പ്രവാചകൻ വരുന്നതായാൽ ല തുഅ്മിനുന്ന ബിഹി, നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കേണ്ടതാണ്, വല തൻസുറന്ന, അദ്ദേഹത്തെ നിങ്ങൾ സഹായിക്കേണ്ടതുമാണ്. അതിനുശേഷം അള്ളാഹു ചോദിക്കുന്നു, കാല അഅക്രർത്തും വഅഖദ്തും അല ദാരിക മിസ്രി, നിങ്ങൾ ഈ കരാർ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ഈ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുന്നതിന് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകന്മാർ കൊടുക്കുന്ന മറുപടി കാലു അക്രർണ, ഞങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നു, ഞങ്ങളതിന് സമ്മതിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു പറയുകയാണ്, കാല ഫഷദു വാന മാക്കും മിന ഷാഹിദീൻ, നിങ്ങൾ സാക്ഷ്യം വഹിക്കുക, ഞാനും നിങ്ങളോടൊപ്പം സാക്ഷ്യം വഹിക്കുന്നവനാണ്. വിശുദ്ധ ഖുറാനിൽ ഈ മീസാക്ക് നബിയെ സംബന്ധിച്ച് പറഞ്ഞ ഈ സംഗതിയെ വിശുദ്ധ ഖുറാൻ മറ്റൊരു ഭാഗത്ത്, ഇത് പൊതുവായി പ്രവാചകന്മാരിൽ നിന്ന് തങ്ങൾക്ക് ശേഷം പ്രവാചകൻ വരും എന്ന കാര്യത്തിൽ അള്ളാഹു വാങ്ങുന്ന ഉടമ്പടിയാണ്. ഇതേ ഉടമ്പടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വാങ്ങിയതായി വിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് എടുത്തു പറയുന്നു. അത് സൂറ അഹ്സാബിലെ നാം ഖാത്തമുൻ നബിയിൻ എന്ന ആയത്ത് ചർച്ച ചെയ്യുന്ന അതേ സൂറത്തിൽ, സൂറ അഹ്സാബ് 33-ാമത്തെ സൂറത്തിൽ 8-ാമത്തെ വചനമായി വിശുദ്ധ ഖുർആൻ അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ പറയുന്നത്, വൈദ് അഹദന മിനൻ നബിയീന മീസാക്കും, പ്രവാചകന്മാരിൽ നിന്ന് നാം അവരുടെ കരാർ അവരിൽ നിന്ന് വാങ്ങിയ സന്ദർഭം, വ മിൻക നിന്നിൽ നിന്നും, വ മിനൂഹിൻ വ ഇബ്രാഹീമ വ മൂസ വ ഈസബിന് മറിയമ, നൂഹിൽ നിന്നും, ഇബ്രാഹീമിൽ നിന്നും, മൂസയിൽ നിന്നും, ഈസബിന് മറിയമിൽ നിന്നും അലൈഹിമുസ്സലാം, വ അഹദന മിൻഹും മീസാക്കൻ ഖലീസ, നാം അവരിൽ നിന്ന് വളരെ ശക്തമായ, വളരെ വ്യക്തമായ ഒരു കരാറാണ് വാങ്ങിയിട്ടുള്ളത്. വിശുദ്ധ ഖുറാനിൽ മീസാക്കും അന്നബീനും കൂടി വന്നിട്ടുള്ളത് രണ്ടേ രണ്ട് സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മീസാക്കും ഒന്നാണ് എന്ന് വിശുദ്ധ ഖുറാൻ തന്നെ ഈ സൂക്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കി തരുന്നു. തുടക്കത്തിൽ പറഞ്ഞ മീസാക്ക് എല്ലാ പ്രവാചകന്മാരിൽ നിന്നും മൊത്തത്തിൽ വാങ്ങിയ മീസാക്കായിരുന്നു, മൊത്തത്തിൽ വാങ്ങിയ ഉടമ്പടിയായിരുന്നു, എല്ലാവരിൽ നിന്നും ഒരുപോലെ വാങ്ങിയ കരാറായിരുന്നു. ആ കരാറിനെ വിശുദ്ധ ഖുറാൻ എടുത്തു പറഞ്ഞത്, എല്ലാ പ്രവാചകന്മാരും കരാർ വാങ്ങിയിരിക്കുന്നു, അവർക്ക് ശേഷം ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അദ്ദേഹത്തെ വിശ്വസിക്കേണ്ടതാണ്, അദ്ദേഹത്തെ സഹായിക്കേണ്ടതാണ് എന്ന്.
അതേ കരാർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് വാങ്ങുകയാണ്. ആ കരാറിനെ വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയുന്നു. വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം ഒരു പ്രവാചകൻ വരുന്നതായാൽ, വിശുദ്ധ ഖുർആനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രവാചകൻ വരുന്നതായാൽ മുസ്ലിം ഉമ്മത്തിനുള്ള താക്കീതാണ് അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണമെന്ന്. അപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറ ആലി ഇംറാനിലെ 82-ാമത്തെ ആയത്തും അതുപോലെ തന്നെ സൂറ അഹ്സാബിലെ 8-ാമത്തെ ആയത്തും ഈ ഒരേ മീസാക്കിനെയാണ് ചർച്ച ചെയ്യുന്നത്. ഈ കാര്യത്തിൽ പൂർവ്വകാല പണ്ഡിതന്മാരും അതുപോലെ തന്നെ സമകാലിക പണ്ഡിതന്മാരും അതുപോലെ വർത്തമാനകാലത്ത് ഉള്ള പണ്ഡിതന്മാരും, അതായത് ഹദ്റത്ത് മീസാ സാഹിബിൻ്റെ സമകാലിക പണ്ഡിതന്മാരും ഇന്ന് വർത്തമാനകാലത്തുള്ള പണ്ഡിതന്മാരും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. കാരണം പൊതുവേ നബിയുടെ വരവെന്ന് പറയുമ്പോൾ ഈ സ്വതന്ത്രമായൊരു പ്രവാചകത്വം പുതിയ ശരീരത്തോടു കൂടി വരുന്നൊരു കൺസെപ്റ്റ് മുസ്ലിങ്ങളിലുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നൂഹിൽ നിന്നും ഇബ്രാഹിം നിന്നെല്ലാം കരാർ വാങ്ങിയിരിക്കുന്നത് സ്വതന്ത്രമായിട്ടുള്ള പ്രവാചകത്വത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് അതോ മറ്റ് ഏതെങ്കിലും ഒരു പ്രവാചകത്വമാണോ എന്ന് മനസ്സിലാക്കേണ്ടത്. ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് പിന്നെ സുമ്മ ജാക്കും റസൂലും മുസദ്ദിഖുൽ ഇമാമാക്കും, നിങ്ങളുടെ കൂടെയുള്ളതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ദൂതൻ വരുന്നതായാൽ നിങ്ങൾ അദ്ദേഹത്തിൽ നിശ്ചയമായും വിശ്വസിക്കണം, നിങ്ങൾ നിശ്ചയമായും അദ്ദേഹത്തെ സഹായിക്കണമെന്ന്. അപ്പോൾ ഖുർആനിലുള്ള കരാറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഖുർആനിലുള്ള കരാർ, അതേ കരാറാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ 3:82 ആലി ഇംറാനിലെ 82-ാം വചനത്തിൽ പറയുന്ന കരാറിൽ ഒരു ദൂതൻ നിങ്ങളുടെ കയ്യിലുള്ളതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഗ്രന്ഥവും ജ്ഞാനവും നൽകിയതിന് ശേഷം വരുന്നതായാൽ നിങ്ങൾ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണം. നബി തിരുമേനിയോടുള്ള കരാർ എന്താണ്? മിൻക താങ്കളിൽ നിന്നും അതേ കരാർ വാങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ മീസാക്ക് രണ്ടും ഒന്നാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഖുർആനിൽ രണ്ടോട് ചേർത്തി വന്ന ഒരേ സ്ഥലം, രണ്ട് സ്ഥലത്ത് മാത്രമേ മീസാക്ക് നബീനും വന്നിട്ടുള്ളൂ. മറ്റ് കരാറുകളെ കുറിച്ച് 10-25 സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും കരാറ് നബിമാരുടെ കരാറ് എന്ന് കൂട്ടിച്ചേർത്തി വന്നത് ഇവിടെയാണ്. ഇതിലെന്താണ്? അവരുടെ കൂടെയുള്ളതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എന്നാണ്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ എന്താണുള്ളത്? ഖുർആനാണ്. അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന വിധത്തിൽ വരാൻ നിവൃത്തിയുള്ളൂ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് വന്ന പ്രവാചകന്മാർ ഏത് വിധത്തിൽ വന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവര് സ്വതന്ത്രമായിട്ടുള്ള നുബുവത്തായിട്ടാണ് വന്നത്. ഇപ്പൊ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിൽ വരുന്ന ഒരു പ്രവാചകന് മൂസാ നബി അലൈഹിസ്സലാമിനെ അനുഗമിക്കുകയും അദ്ദേഹത്തിന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കുകയും അദ്ദേഹത്തിന്റെ ആത്മീയ പ്രഭാവത്തിൽ പ്രഭാവിതനായി നുബുവത്ത് വരികയും ചെയ്തതായിട്ട് അവിടെയും തെളിവില്ല. മറിച്ച് അവരെ അള്ളാഹു നിയോഗിച്ചിരുന്നു. മൂസാ നബി കൊണ്ടുവന്ന തൗറാത്തിനെ തന്നെയാണ് അവർ പിൻപറ്റേണ്ടി വന്നിരുന്നതെങ്കിലും മൂസാ നബിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രഭാവം കൊണ്ടോ മൂസാ നബിയുടെ ആത്മീയ ശക്തി കൊണ്ടോ അല്ല അവർക്ക് പ്രവാചകത്വം ലഭിക്കുന്നത്. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ദൂതൻ വരുന്നതെങ്കിൽ കൂടെയുള്ളത് എന്താണ്? അത് ഖുർആനാണ്. അതിലെന്ത് പറയുന്നു? വമൻ യുത്തില്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദ. ആര് ഈ അള്ളാഹുവിനെയും ഈ റസൂലിനെയും, അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അർ റസൂലിനെയും അനുസരിക്കുന്നുവോ അവർ, ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ച ആളുകളുടെ കൂട്ടത്തിലുള്ളവർ. മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദായി വസ്സാലിഹീൻ, നബിമാരാണെങ്കിലും സിദ്ദീഖീങ്ങളാണെങ്കിലും സാലിഹീങ്ങളാണെങ്കിലും ശുഹദാക്കളാണെങ്കിലും. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ വരുന്ന പ്രവാചകനായാലും സാലിഹായാലും സിദ്ദീഖായാലും ശുഹദാണെങ്കിലും നബി തിരുമേനിയെ ഇത്താഴത്ത് ചെയ്തുകൊണ്ടാണ് വരേണ്ടത്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർക്ക് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കും. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്ന ഒരാൾക്കേ പറ്റുകയുള്ളൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിക്കൊണ്ട് വരുന്ന ഒരു ഉമ്മത്തി പ്രവാചകനാണ്, അതിന് പുറത്തുള്ള പ്രവാചകത്വമല്ല. മറ്റൊരു സംഗതി, പ്രവാചകന് നൽകപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമോ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വത്തമം തലേക്കും നിഅമത്തി വ റളിതു ലക്കും.